മയിൽവർഗത്തിലും പെടാത്ത ഒരു ടൈപ്പ് ഒരു പക്ഷിയാണ് പെസൻ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ 6 വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട്. ഇതിലെ വൈറ്റ് കളറിൽ ഡിസൈനിൽ കാണുന്നതാണ് മെയിൽ. ഡിസൈനിലില്ലാത്ത ബ്ലാക്ക് ഒരു ബ്രൗണിഷ് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ഫീമെയിൽ വരിക. ഇതിൻ്റെ പേര് ഗോൾഡൻ പെസൻ്റ് എന്നാണ്. ഇതും നമ്മൾ പറഞ്ഞ പോലെ ചൈനയുടെ കാടുകളിൽ കാണപ്പെടുന്നതാണ്. റേറ്റ് ഏകദേശം 18,000 ആണ് വരുന്നത്. ഇതിലെ റെഡ് കളറിൽ കാണുന്നതാണ് മെയിൽ. മറ്റേത് ഫീമെയിലാണ് വരുന്നത്. നമ്മൾ ബ്രൂഡിങ്ങിന് വേണ്ടിയിട്ട് പുതിയ പെയർ സെറ്റാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പേര് യെല്ലോ ഗോൾഡൻ ഫെസൻ്റ് എന്നാണ്. ഗോൾഡൻ ഫെസൻ്റിനെ കാട്ടിലും കുറച്ചും കൂടി റേറ്റ് കൂടിയ ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ പറഞ്ഞാൽ ഒരു ഫെസൻ്റ് വെറൈറ്റീസ് അധികം ചൈനയുടെ കാടുകളിൽ നിന്നാണ് ഇതിൻ്റെ വിഭവം ഒരു രൂപത്തിൽ വരുന്നത്. ഏകദേശം 22,000 വരെ 22,000 ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. ഇതിൽ ആ യെല്ലോ കളറിലുള്ളതാണ് മെയിൽ. ആ ലൈറ്റ് ഒരു ഗ്രേ ആഷ് കളറിൽ കാണുന്നതാണ് ഇതിൻ്റെ ഫീമെയിൽ വരുന്നത്. ഇതിൻ്റെ പേര് റിംഗ് നെക്ക് ഫെസൻ്റാണ്. ഫെസൻ്റിൽ തന്നെ റേറ്റ് ഏറ്റവും കുറഞ്ഞ് വരുന്നത് റിംഗ് നെക്കിനാണ്. ഏകദേശം 10,000 റുപ്പീസ് ആണ് ഇതിൻ്റെ പേറിന് വില വരുന്നത്. ഇതിലിപ്പോൾ കളർഫുള്ളായിട്ട് കാണുന്നതാണ് മെയിൽ. ആ കളറില്ലാത്ത ഒരു രീതിയിൽ കാണുന്നത് ഫീമെയിലാണ്. നമ്മളെ ബ്രൂഡ് സ്റ്റോക്കിന് ഇട്ടതാണ്. ഇയാളെ എഗ്ഗിങ് ടൈം വരുന്നത് ഒരു കൊല്ലത്തിൽ 2 മാസമൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ എഗ്ഗിങ് ടൈം വരുന്നത്. ഏകദേശം ഒരു 30 എഗ് വരെയൊക്കെ ഉള്ളൂ നമുക്ക് ഒരു പേറിന് കിട്ടുള്ളൂ. ഇതിൻ്റെ പേര് വൈറ്റ് ഗോൾഡ് ആണ്. യെല്ലോ ഗോൾഡിൽ നിന്ന് തന്നെ വരുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് ഈ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. ഏകദേശം 22,000-23,000 ഇതിൻ്റെ പെയറിന് റേഞ്ച് വരുന്നുണ്ട്. എഗ്ഗിങ് ടൈമും ഏകദേശം നമ്മൾ റിംഗ് നെക്കിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തിൽ 2 മാസം എന്നാണ് ഇതിൻ്റെ എഗ്ഗിങ് ടൈമിൻ്റെ ഇത് വരുന്നത്. അതായത് നമുക്ക് റിസൾട്ട് വളരെ കുറച്ചേ കിട്ടുള്ളൂ. മെയിലിൻ്റെ ഇതിനനുസരിച്ചാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അതിൽ ആ കളറിലുള്ളതാണ് മെയിൽ, അല്ലാതെ വരുന്നത് ഫീമെയിലാണ്. ഇതിൻ്റെ പേര് ലേഡി ആമറസ്റ്റ് പെസൻ്റ് എന്നാണ്. ഇതിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ റേറ്റ് വരുന്നത് 25,000 അബവ് ആണ്. പിന്നെ മെയിൽ ആ ഡിസൈനിലുള്ളത് കാണുന്നതാണ് മെയിൽ. ആ ബ്ലാക്കിഷ് കളറിൽ വരുന്നത് ഫീമെയിലാണ്. എഗ്ഗിങ് ടൈമും ഒരു കൊല്ലത്തിൽ 2 മാസം എന്നുള്ള രൂപത്തിലാണ് ഇതിറ്റാളും എഗ്ഗിങ് ടൈം വരുന്നത്. അപ്പോൾ നമുക്ക് 6 പെസൻറ്റിനെ കുറിച്ചിട്ട് നമ്മളെ ഓണർ പരിചയപ്പെടുത്തി തന്നു. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഫെസൻറ്റിൻ്റെ ഇതിൽ ഫുഡ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ലെയർ പെല്ലറ്റ് കൊടുക്കാറുണ്ട്. പിന്നെ ചോളങ്ങൾ, പച്ചച്ചോളം, മഞ്ഞച്ചോളം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ധാന്യങ്ങൾ കൊടുക്കും. പിന്നെ മീൽ വേംസ് പറഞ്ഞൊരു വേം നമ്മൾ തന്നെ അവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അതിനെ കൊടുക്കും പ്രോട്ടീൻ്റെ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ പുല്ലുകൾ, അതേമാതിരി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനത്തെയൊക്കെ നമുക്ക് പ്രോട്ടീൻ്റെ വേണ്ടി കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളിത് കളക്ട് ചെയ്തിട്ടുള്ള കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ഇവിടെ സെയിൽ ചെയ്യുന്നത് നമ്മളിവിടെ ബ്രീഡ് ചെയ്ത് ഇറക്കിയ സാധനങ്ങളാണ്. കൊറിയർ ഫെസിലിറ്റീസ് അല്ല, എല്ലാം നമ്മൾ ഇവിടെ വന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മീൽ വേം എന്ന് പറഞ്ഞത് പെസൻറ്റിന് കൊടുക്കുന്നത്. ഇത് പ്രോട്ടീനുള്ള സാധനമാണ്. ഇത് നമ്മൾ സ്റ്റാർട്ടർ കൾച്ചറായിട്ട് വേംസിനെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരികയാണ് ചെയ്യുക. നമ്മളിവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്രീഡിങ് അധികം ആൾക്കാർക്കും അറിയുന്നുണ്ടാവും. ഇത് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് ഈ ഒരു സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് മോൾട്ടിങ് സ്റ്റേജിലേക്ക് മാറും. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് അത് പിന്നെ വണ്ടാവുകയാണ് ചെയ്യുക. ഈ വണ്ടുള്ള സാധനം മുട്ടയിട്ടിട്ടാണ് ഇതിൻ്റെ പിന്നത്തെ ബ്രീഡിങ് വരുന്നത്. അപ്പോൾ ഇത് ഇതൊക്കെ നമ്മൾ ബ്രീഡ് ചെയ്തെടുത്തതാണ്. ഇതെല്ലാം നമ്മൾ പെസൻറ്റിന് കൊടുക്കുന്നതാണ് പ്രോട്ടീനിന് വേണ്ടിയിട്ട്. ഇനി ഇവിടെ ഉള്ളത് കുറച്ച് കാടൻ്റെ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇതൊരു കാടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കാടൻ്റെ വെറൈറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇനി കാണാനുള്ളത് കുറച്ച് കാടൻ്റെ വെറൈറ്റീസ് ആണ്. നമ്മുടെ അടുത്തൊരു 4-5 വെറൈറ്റി കാടകളുണ്ട്. അതിൽ ഒരു വെറൈറ്റിയാണിത്.
കുറച്ച് റേറ്റ് കുറഞ്ഞ വെറൈറ്റിയാണ് ഇത്. യെല്ലോ കോയിൽ എന്നാണ് പേര്. മഡഗാസ്കർ ആ ഏരിയയിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് കാടയാണിത്. അതിൻ്റെ തന്നെ വേറൊരു വൈറ്റ് കളറാണ്, അൽബിനോ വെറൈറ്റിയാണ്. കണ്ണ് ചുവപ്പുള്ള ടൈപ്പാണ്, വൈറ്റ് കോയിലാണ്. ഇതിൻ്റെ തന്നെ വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് ഇനി കാണാം. ഒരു കാടൻ്റെ വെറൈറ്റിയാണ് ഇത്. ചെറിയ കുട്ടികളല്ല, അഡൽറ്റ് സൈസാണ് ഇത്. ഇതിൻ്റെ പേര് ചൈനീസ് കോയിൽ, ബട്ടൺ കോയിൽ, അതേമാതിരി കിങ് കോയിൽ എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒരു 500 റേഞ്ചാണ് ഇതിൻ്റെ പേരിന് വരുന്നത്. ഇത് നമ്മളടുത്ത് 3 വെറൈറ്റീസ് ഉണ്ട്. സിൽവർ ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ നോർമലായി കാണപ്പെടുന്ന ബ്ലാക്ക് ആൻഡ് ബ്രൗൺ വരുന്നുണ്ട്. ഇതിൻ്റെ പേര് ബോബോയിറ്റ് കോയിൽ എന്നാണ്. USA ബ്രീഡായിട്ടുള്ള കാടയാണ്. ഇത് കുറച്ച് സൈസ്, നമ്മളെ സാധാ കാടന അനുഭവിച്ച് നോക്കുമ്പോൾ കുറച്ച് സൈസ് കൂടിയ കാടയാണ്. ഇത് നമ്മളൊരു പക്ഷി വെറൈറ്റിയിൽ ഉള്ളതാണ്. ജാവ എന്നാണ് പേര്. ഫിഞ്ചസിൻ്റെ കുറച്ച് സൈസ് കൂടിയ അറിയാനായിട്ടാണ് ഈ ജാവ. നമ്മളിപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട പേരാണ്, സെറ്റ് ആക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ പേര് പഫ്കൊച്ചിൻ എന്നാണ്. നമ്മൾ ഇമ്പോർട്ടഡ് ബ്രീഡാണ് ഇതിൻ്റെ പാരൻസ്. ഇത് നമ്മളിവിടെ ബ്രീഡ് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേര് ക്രാഫിഷ് എന്നാണ്. ഇത് നമ്മളിവിടെ ഇപ്പോൾ ബ്രീഡിങ്ങിന് ഇട്ട പേരിലുള്ള മെയിലാണ്. ക്രാഫിഷ് എന്നാണ് പേര്. സയൻറ്റിഫിക്കലി 2-3 പേരിൽ ഇത് അറിയപ്പെടുന്ന ലോബിസ്റ്റർ ക്രാഫിഷ്. ഫ്രഷ് വാട്ടറാണ്. ഇതിപ്പോൾ നമ്മളടുത്ത് ഒരു പേർ സെയിലിനുണ്ട്, അഡൽറ്റ് പേരാണ്, ബ്രീഡിങ് പേർ സെയിലിനുണ്ട്. ഇത് ക്രയഫിഷിൻ്റെ തന്നെ വേറൊരു കളറാണ്, ബ്ലൂ കളറായിട്ട് വരുന്നതാണ്. കുറച്ചും കൂടി റൈറ്റ് ഈ ബ്ലൂക്കാണ്, റെഡിനെക്കാട്ടാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മളടുത്ത് സിംഗിൾ പീസ് മെയിൽ മാത്രമേ ഉള്ളൂ. മെയിൽ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടി വീട്ടിലെ കാഴ്ചകൾ. ഇത് ഞാൻ പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ഞാൻ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫുള്ളായിട്ട് പറയുന്നത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. പാർട്ട് 1-ൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടുന്നുണ്ട്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് പോയി കണ്ടു നോക്കണം. അതുപോലെ ഇവരുടെ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടുന്നുണ്ട്. ഇവർക്ക് കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും കേരളത്തിനകത്തും പുറത്തേക്കും ഇവർ കൊറിയർ സർവീസ് വഴി പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പെറ്റ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ, സീ യു.